Satya Nisha's recipe. In the Nana, Valare tasty itler, fish fry item one the Kinada. Idan in the Yantair, the fish fry. And delay, Abu the Enganyan undak and then Yankanisidera. In the fish fry ki vendi to Nana, Edrik in the mean Idana. Either Namakiva available itler mean and within a pair Ruhu, Nalar meanana. നിങ്ങൾക്ക് ഏത് മീനാണ് അവൈലബിൾ ആ മീൻ ഉപയോഗിച്ച് നമുക്ക് ഇന്നത്തെ ഫിഷ് ഫ്രൈ തയ്യാറാക്കാം അപ്പോൾ നമ്മൾ ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ബോൾ എടുത്തിട്ടുണ്ട് ബോളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ നല്ല മുളക് പൊടി എടുത്തു ഇട്ടിട്ടുണ്ട് ഇത് എരിവുള്ള നല്ല മുളക് പൊടിയാണ് പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് നല്ല ക്രിസ്പ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം റൈസ് പൗഡർ പിന്നെ 1 teaspoon full of kadalapudi. പിന്നെ ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർക്കാം 1 teaspoon ഉപ്പ് ലാസ്റ്റ് ആയിട്ട് ഒരു പിഞ്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ മീൻ ഇട്ട് കൊടുക്കാം ഇനി കൈ കൊണ്ട് നല്ലോണം തിരുമി ഈ മസാലയും മീനും കൂടി യോജിപ്പിക്കാം മീൻ ഞാൻ കൈ കൊണ്ട് തിരുമി മസാലയായിട്ട് നല്ലോണം യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അരമണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വറുക്കാൻ തുടങ്ങാം വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് അധികം എണ്ണ വേണ്ട എണ്ണ ചൂടായി ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം മീൻ കഷ്ണങ്ങളൊക്കെ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് മൂടിക്കൊടുത്ത് മീഡിയം തീയിലിട്ട് 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ മീൻ്റെ ഒരു വശം ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇനി മറ്റേ സൈഡും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ മീനിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം ഞാനിത് പ്ലേറ്റിലോട്ട് ഫിഷ് ഫ്രൈ ചെയ്ത ഫിഷ് മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത് അതുകൊണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലായ നിഷാസ് റെസിപ്പി സബ്സ്ക്രൈബും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്